നമ്മുടെ ചങ്സ് ട്യൂബിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, മീ സച്ചു നമ്മളിന്നൊരു ബൂമറാങ് പ്ലെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് വീടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടില്ലെങ്കിൽ, ഇനി കാണാൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടണിൽ താഴെ കൂടെ കാണുന്ന ബെല്ലൈക്കണങ്ങളൊന്ന് അടിച്ച് പൊട്ടിതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഉണ്ടാക്കി കാര്യമുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് അതിനെ ഞാൻ പറത്ത് വിട്ടു. അപ്പോൾ നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ബാക്കി അഭിപ്രായം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇന്നൊരു ബൂമറാങ് പ്ലെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ആദ്യം ഇങ്ങനെ വെച്ച് ചെയ്യാം. ഇതാണ് നിങ്ങളെ ഫ്രണ്ട് ഫ്രൈസ് ആയത്. ആദ്യം നമ്മൾ ഇങ്ങനെയൊന്നും മടക്കാം. അപ്പോൾ നടുക്കൊരു ലൈൻ വരും, കറക്റ്റ് അളവിനെ തന്നെ മടക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡ് വരും. ഫ്രണ്ട്സ് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന രഗ്നെ സൈ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ടോഫ് ആകും ഈ വരയിലടുത്ത് ഇങ്ങനെ കൊണ്ട് മുട്ടിക്കുക മുട്ടിക്കുക. ഫ്രണ്ട്സ് നാളെ തന്നെ നമ്മുടെ ട്രൈപോഡ് എത്തുന്നതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കുക, നല്ല ഒന്നൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോപ്പ് ഭാഗം അത്ര രംഗം താഴെ പോകണ്ട, ജസ്റ്റ് ഒന്ന് കണ്ട് ഇതിൻ്റെ ചെറിയൊരു ഡിസ്റ്റൻസ് ആക്കി കൊടുത്താൽ മതി. അത്രയ്ക്ക് പോയാൽ നല്ല രസമായിരിക്കില്ല കാണാൻ. എന്നുവെച്ചാൽ ഈ ബൂമറാങ് പ്ലെയിൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ തിരിച്ചുവരും. നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഈ ഒരു ഭാഗം ഇങ്ങോട്ടും കൊണ്ട് മുട്ടിക്കുക, ഈ ഭാഗവും ഇങ്ങോട്ടും കൊണ്ട് മുട്ടിക്കുക. ഒരേ അളവിൽ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം ഗൈസ്. എന്നിട്ട് ഇതാണ്ട് നമ്മൾ അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതും കൂടെ കിട്ടും. ആദ്യം ഇതാണ്ട് ഇങ്ങോട്ട് മണ്ടയിലോട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സ് കറക്റ്റ് ഈ സെൻറ്റർ വരയിൽ അടുത്ത് തന്നെ വരണം. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗവും കൂടെ നല്ലോണം മുടങ്ങി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഈ ലൈൻ കണ്ടോ ഫ്രണ്ട്സ്, ആ ലൈനിൽ ഇതിൻ്റെ അടുത്ത് കറക്റ്റ് ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ലൈൻ്റെ അടുത്ത് നല്ല ഒന്ന് പ്രസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾ നമ്മുടെ എക്ബർജി എന്നുള്ളൊരു വീഡിയോ കണ്ടുകാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ നേരെ പോയി കാണുക. ഇനി നമുക്ക് ഇത്ര നേരമുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൊണ്ട് ആണ്ടേ ഇങ്ങോട്ട് മടക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് മടക്കുക. നല്ലോണമൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാ പ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആണ്ടെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് കാരണം തിരിച്ചു വരാൻ അങ്ങനെ തന്നെ വേണം. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് ലീഫ് പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ശബ്ദം വലിയ കേൾക്കണമെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ ലോറിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ട്യൂബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെയ്യണം എന്താണ് പറയുന്നത്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്റെ കയ്യിൽ തന്നെ എത്തി, എന്റെ കയ്യിൽ തന്നെ എത്തി. അപ്പോ ഇത്ര നമ്മുടെ നിങ്ങൾ നമ്മുടെ തന്നെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക.